ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ സ്റ്റോറിയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അരുണ ടീച്ചർ കുറേ ദിവസമായി ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. വല്ലാത്ത മൂടിയാണ് കുറച്ച് നാളായി. ആ കുട്ടി ഭയങ്കര ആക്റ്റീവായിരുന്നു ആദ്യമൊക്കെ, പക്ഷേ ഇപ്പോൾ ആരോടും മിണ്ടുന്നില്ല. വന്നാൽ തന്നെ ഡെസ്കിൽ തല വെച്ച് കിടക്കുന്നത് കാണാം. ടീച്ചർക്ക് അതുകൊണ്ട് അവൾക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നി. ആരും അറിയാതെ അവളെ അടുത്തേക്ക് വിളിച്ച് ഒത്തിരി ചോദിച്ചു, അഞ്ജു എന്ത് പറ്റി തനിക്ക് എന്ന്. ഒന്നും പറഞ്ഞില്ല, എനിക്കൊന്നുമില്ല ടീച്ചറേ എന്ന് പറഞ്ഞു. അതല്ല സത്യം എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അവൾ മനസ്സ് തീർക്കാതെ അവളുടെ ഉള്ളിലുള്ള കാര്യം അറിയാൻ പറ്റില്ലല്ലോ. ഒരു എട്ടാം ക്ലാസ്സുകാരിയോട് ചോദിക്കുന്നതിലും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് അരുണ ടീച്ചർ പിന്നെ ഒന്നും ചോദിച്ചില്ല. ആ ഇടയ്ക്കാണ് ഒരു ദിവസം അസംബ്ലി നടക്കുമ്പോൾ ആ കുട്ടി തല ചുറ്റി വീണത്. വെയിലത്ത് കുറേ നേരം കുട്ടികൾ നിൽക്കുമ്പോൾ തലകറങ്ങി വീഴുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അരുണ ടീച്ചർക്ക് ഇതിലെന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി. ഇതിനു മുമ്പും അവൾ വയറുവേദനയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അസ്വസ്ഥതകൾ കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് മറ്റു ടീച്ചേഴ്സിനോട് സംസാരിച്ച് അവളെ ഒന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു കൂടിയത്. ഡോക്ടർ അവളെ പരിശോധിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു. ഡോക്ടറുടെ മുഖം അത്ര സുഖകരമല്ലായിരുന്നു. ഈ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എട്ടാം ക്ലാസ്സിൽ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. എങ്കിൽ ഈ കുട്ടി ഗർഭിണിയാണ്, ഇത് 3 മാസമായിട്ടുണ്ട്. വല്ലാത്തൊരു ഞെട്ടലായിരുന്നു എനിക്ക്. കാരണം കളിച്ചിരി മാറാത്ത പ്രായമാണ് ആ കുട്ടിയുടെ. ആ പ്രായത്തിൽ ആ കുട്ടി ഇങ്ങനെ ഇത്രയും ക്രൂരത ആ കുഞ്ഞിനോട് ആർക്കാണ് ചെയ്യാൻ തോന്നിയത്? എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. എന്ത് വേണം എന്നറിയാതെ ഇരുന്നു ഞാൻ. ആ കുഞ്ഞിൻ്റെ മുഖം താണിരുന്നു. എനിക്ക് അവളോട് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. അവളെയും കൂട്ടി ഓട്ടോയിൽ കയറി ഞങ്ങൾ സ്കൂളിലേക്ക് തന്നെ പോയി. മറ്റ് ടീച്ചേഴ്സ് എൻ്റെ ചുറ്റിലും വന്ന് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ എല്ലാം ഒഴിവാക്കി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. ഞാൻ അവളുടെ അടുത്തെത്തി. സ്റ്റാഫ് റൂമിൽ കൊണ്ടിരുത്തി. എന്താ മോളെ ഉണ്ടായത്? നിൻ്റെ അമ്മയോട് പറയുന്ന പോലെ നിനക്ക് എന്നോട് എല്ലാം പറയാം എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകിയായിരുന്നു. അത് കാണേ എൻ്റെ ഉള്ളിൽ ഒരു നോവ് പടർന്നു. അവൾ പറഞ്ഞു തുടങ്ങി. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഞങ്ങളെ. പിന്നെയുള്ളത് അമ്മ മാത്രമാണ്. അമ്മ പല വീടുകളിലും ജോലി ചെയ്താണ് അവരെ വളർത്തിയിരുന്നത്. അമ്മ ശരിക്കും ഞാനും അനിയത്തിക്കും ഒരു ഭാരമാണ്. കാരണം അയാളുടെ കുഞ്ഞുങ്ങളെ നോക്കേണ്ട ഗതികേടുകൂടി അമ്മയ്ക്ക് വന്നു എന്ന് എപ്പോഴും പറയും. ഇത്തിരി പോലും സമാധാനം ഇല്ലാതെയാണ് വീട്ടിൽ നിന്ന് ഒരു വറ്റുപോലും കഴിക്കുന്നത്. 5-ാം ക്ലാസ് മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതാണ്. അപ്പുറത്തെ വീട്ടിൽ അവിടെ നിന്ന് കിട്ടുന്ന പൈസ ഒക്കെ അമ്മ മേടിക്കും. എന്നാലും ചീത്ത പറയും, മടിക്കും. എന്നിട്ടും ഞങ്ങൾ അതെല്ലാം സഹിച്ചു. ഒരിക്കൽ അമ്മയുടെ ജോലി സ്ഥലത്തുള്ള ഒരാളുമായി അമ്മ വീട്ടിൽ വന്നു. അന്നായാൽ ഞങ്ങൾക്ക് പലഹാരവും ഡ്രസ്സും ഒക്കെ വാങ്ങി തന്നിരുന്നു. വല്ലാത്ത സ്നേഹവും കാണിച്ചു. പക്ഷേ അതൊന്നും നല്ലതായി ഞങ്ങൾക്ക് തോന്നിയില്ല. അയാൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അയാളുടെ ചിരിയും നോട്ടവും ഒന്നും ശരിയായിരുന്നില്ല. ഞാനും അനിയത്തിയും അമ്മയോട് ഒത്തിരി പറഞ്ഞതാണ് ആ മാമൻ നല്ലതല്ല, ചീത്തയാണെന്ന്. പക്ഷേ അമ്മ ഞങ്ങളെ ചീത്ത പറഞ്ഞടിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം അമ്മ ജോലിക്ക് പോയപ്പോൾ മാമൻ വീട്ടിൽ വന്നിരുന്നു. അയാൾ എന്നെ കരയാൻ തുടങ്ങിയവളെ ഒന്ന് തൊട്ടപ്പോൾ അവൾ എൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കരഞ്ഞു. അവൾ അനുഭവിച്ചതോർത്ത് എൻ്റെ മിഴികൾ നീറി തുടങ്ങിയിരുന്നു. അവളോട് എന്ത് പറയണം അല്ലെങ്കിൽ ഇതിനെങ്ങനെ പരിഹാരം ഉണ്ടാകണം എന്ന് എനിക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല. അവളെ ഞാൻ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മയോട് പറയുന്നില്ലേ എല്ലാം എന്ന്. പറഞ്ഞപ്പോൾ ആരോടും പറയരുത്, ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് എനിക്ക് അത്ഭുതമായിരുന്നു. ഇങ്ങനെയും അമ്മമാരോ എന്ന് ഞാൻ ആലോചിച്ചു. എല്ലാത്തിനും പരിഹാരം കാണണം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അന്ന് ഞാൻ അവളെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയത് മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. എല്ലാവരും പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾക്ക് ശിക്ഷ ലഭിക്കുമായിരിക്കും. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ പിന്നീടുള്ള അവളുടെ സ്ഥാനം എന്തായിരിക്കും? അവളുടെ ഭാവി, അനിയത്തിയുടെ ഭാവി എന്തായിരിക്കും? എല്ലാം കൂടി ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് വരുന്ന പോലെ തോന്നി. ഇതിനൊരു പരിഹാരവും ഇല്ലല്ലോ എന്നോർത്ത് എനിക്ക് വിഷമമായി. ഇനി ഒരാൾ കൂടി ചോദിച്ചൊരു തീരുമാനമെടുക്കാമെന്ന് കരുതി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫോൺ നിർത്താതെ അടിച്ചു. അത് എടുത്ത് കേട്ട വാർത്ത കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ടീച്ചറുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ജു ആരെയോ കൊന്നു എന്ന് കേട്ടത് ചുറ്റിപ്പറ്റുന്ന എൻ്റെ മനസ്സ് വേഗം അവിടേക്ക് പോയി. അവളുടെ വീട്ടിലേക്ക് പോലീസ് വന്ന് അവരുടെ നടപടികൾ പൂർത്തിയാക്കുന്നുണ്ടായിരുന്നു.
കയ്യിൽ വിലങ്ങ് വച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ പോലീസുകാരാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പോയി അവളുടെ അടുത്തേക്ക്. ടീച്ചറാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും മിണ്ടാതെ അവളോട് സംസാരിക്കാൻ ഇത്തിരി സമയം തന്നു. അവളുടെ മുഖത്ത് നിറഞ്ഞൊരു ചിരിയായിരുന്നു ഞാൻ കണ്ടത്. അത് കാണാൻ ഞാൻ അത്ഭുതത്തോടെ ആ കുട്ടിയെ നോക്കി. ഇന്നലെ അയാൾ വീണ്ടും വന്നു ടീച്ചറേ. എൻ്റെ പാവ അനിയത്തിയെ കൂടെ അയാൾ കണ്ടപ്പോൾ സഹിച്ചില്ല. ഇനി ഒരാൾ കൂടി എന്നെ പോലെ അനുഭവിക്കേണ്ട. അതുകൊണ്ട് അവിടെ കിടന്ന അരിവാളെടുത്ത് അയാളുടെ തലയിലേക്ക് സർവശക്തിയും എടുത്ത് പോലീസുകാരോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അനിയത്തിയെ ഇനിയും ആ സ്ത്രീയുടെ കൂടെ നിർത്തില്ല. ഇങ്ങനെയുള്ളൊരു അമ്മ ഉള്ളതിനേക്കാൾ അനാഥയായി കഴിയുന്നത് തന്നെയല്ലേ ടീച്ചർ നല്ലത്. എനിക്കിനി സമാധാനത്തോടെ ജയിലിലേക്ക് പോവാം. ഞാൻ അല്പം വൈകിപ്പോയി. എൻ്റെ ദേഹത്ത് അയാൾ തൊടുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യണമായിരുന്നു അന്ന്. പക്ഷേ എനിക്ക് ധൈര്യം കിട്ടിയില്ല. ഇന്ന് ഈ പാവ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയായപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി. എന്നെ തന്നെ സ്വയം നഷ്ടപ്പെട്ട അവൾ പറഞ്ഞത് കേട്ട് നിൽക്കുകയായിരുന്നു ഞാൻ. അവളെ പിടിച്ച് പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ എന്നെ നോക്കി പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ ടീച്ചറുടെ മുഖമാണ് ആദ്യം ഓടി വരുന്നത്. അപ്പോഴും അവിടെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ഞാൻ. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.